നിന്റെ വയലൊക്കെ ഉണ്ടെന്നില്ല, പിന്നെ നിന്റെ വയലൊക്കെ എനിക്ക് കൈ തരേണ്ടവരുണ്ട്. അവസാനം ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇല്ല പറയട്ടെ പറയട്ടെ മക്കളെ, ഇത് കൈ നമ്മുടെ വയലിട്ടിട്ട് അടിക്കും, അതിനൊന്നും കുഴപ്പമില്ല. നമ്മുടെ നാദൃശ, നാദൃശയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, വേറെ ഒരു ആർട്ടിസ്റ്റിനും ഇത്ര ഇതില്ല. ഏറെ ആർക്കൊക്കെ എന്തൊക്കെ പ്ലസ് പോയിന്റ് ഉണ്ടോ, അത് സലീം കുമാറിൻ്റെ ആയിക്കോട്ടെ, കോട്ടയം നസീറിൻ്റെ ആയിക്കോട്ടെ, എൻ്റെതായിക്കോട്ടെ, ഞാൻ വന്ന സമയത്തൊക്കെ നാദൃശ എന്നെക്കുറിച്ച് 100 നല്ല വാക്കുകൾ, എന്നെക്കുറിച്ച് ഇപ്പോഴും മോശം പറയുന്നതല്ല, നല്ലത് തന്നെയാവും പറയുന്നത് എല്ലാവരെ കുറിച്ച്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് എൻട്രി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്. എൻട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾക്കും സിനിമാ താരങ്ങൾക്കും പൊക്കം കൂടുന്നു. അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അതിനുള്ള. അല്ല കറക്റ്റാണ് കറക്റ്റാണ്, അതിനൊരു നല്ല കൈയടി നീ കൊടുത്തില്ല. അല്ലല്ല, പിന്നെ 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 നാദൃശയുടെ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ പരിമിതിയെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധവാനുമാണ് മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിൽ അവൻ മുൻപന്തിയാണ്. അതുകൊണ്ട് നാദൃശയ്ക്ക് ഇപ്പൊ ഈ മിമിക്രി ഫീൽഡിൽ നാദൃശ എന്ന് പറയുന്ന ആള് എല്ലാവരുടെയും ഫ്രണ്ടാണ്, എല്ലാവരുടെ സുഹൃത്താണ്. ദിലീപിന് വേണ്ടപ്പെട്ട ആളാണ്, അതുപോലെ എനിക്കും വേണ്ടപ്പെട്ട ആളാണ്, സലീം കുമാറിന് വേണ്ടപ്പെട്ട ആളാണ്. നാദൃശ ഒരു അന്യനായില്ല മിമിക്രിയിൽ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് വരെ നാദൃശയുടെ ഏതെങ്കിലും ഒരു തരത്തിൽ, ഇപ്പോൾ ജയസൂര്യ തന്നെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നാദൃശയുടെ കാസറ്റിലൊന്ന്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇക്ക നാദൃശയുടെ ആ കാസറ്റിലൊന്ന് വർക്ക് ചെയ്യണമെന്ന്. ഞാനൊക്കെ മാറിയിട്ടാണ്, എനിക്ക് മടുത്തിട്ട് ഇതിൻ്റെ കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു. നിങ്ങളൊരു കുടുംബം പോലെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു, അത് അത് പറയാതിരിക്കുന്നു. ഞങ്ങള് എല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങള് ഷിയാസ് ജോർജ്, നാദൃശ, ദിലീപ്, ശരിക്കും ഭയങ്കരമായ അത്ര. ഞങ്ങള് മറ്റുള്ള ട്രൂപ്പ് പോലെയല്ല, ഞങ്ങള് ഓരോ ഞങ്ങളുടെ ഞങ്ങൾക്ക് 30 ദിവസം പരിപാടി ഉണ്ട്, 30 ദിവസം ഞങ്ങളെ വിനോദയാത്രയാണ്, ടൂറാണ്. അത് നാടകക്കാരെ പോലെ ബലം പിടിച്ചൊന്നിരിക്കില്ല. മറ്റൊരാളുടെ പേര് പറഞ്ഞു നന്ദുപൊതുവാള് പറഞ്ഞാൽ പിന്നെ ഭയങ്കര കോമഡിയാണ്. നമ്മള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുമെങ്കിലും പിന്നെ അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്നുവെച്ചാൽ അത്രയും നാളും ഞങ്ങളുടെ ട്രൂപ്പിൽ ആണുങ്ങളെ ഉള്ളൂ, ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്കും പിന്നെ കളിയാക്കുമ്പോ മൊത്തം ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു നാദൃശനെ, പിന്നെ നാദൃശയ്ക്ക് ദേഷ്യം വരും, പെണ്ണുങ്ങൾ നിൽക്കുമ്പോ കളിയാക്കുമ്പോ ദേഷ്യം വരും. നമ്മളെ ആമ്പിള്ളേരുള്ള സമയത്ത് നമ്മളെ ആമ്പിള്ളേരുള്ള സമയത്ത് കളിയാക്കാം. അല്ല, എന്താ ഉദ്ദേശിച്ചത്? നമ്മളെ ആമ്പിള്ളേരെന്ന് ഉദ്ദേശിച്ചത്, നമ്മളൊക്കെ ഞാനൊക്കെ ആ ഗണത്തേക്ക് കൂട്ടിട്ടുള്ളൂ. പേളിയുടെ ചെറിയൊരാണാണല്ലേ കണ്ടാലും. അങ്ങനല്ല, മീശയൊക്കെ വെച്ച് കഴിഞ്ഞാ അല്ലെ. അങ്ങനല്ല, ഒരു ശരിക്ക് ആ ഒരു ബോൾഡായിട്ട് ഇങ്ങനത്തെ പിള്ളേരെ ഉണ്ട്. ഈ ഞങ്ങളുടെ ഒരു റോജി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഫോൺ വന്നു ഒരു ദിവസം നമ്മുടെ ട്രൂപ്പിലേക്ക്. ഫീമെയിൽ വോയിസ് ആണ്, ഒരു ഫീമെയിലിന്റെ ശബ്ദം വരുന്നു. ആ ശബ്ദം ഞാൻ നാളെ നിങ്ങളുടെ ട്രൂപ്പിൽ എന്നെ ഒന്ന് ചേർക്കുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. അപ്പം ട്രൂപ്പിൻ്റെ ഓണർ പറയുന്നു ബേബി പെട്ട അന്ന്, അവൻ പറയുന്നു ആ എടുക്കാന്ന്. പിറ്റേ ദിവസം ഈ ബേബിയും അബിയും തമ്മിൽ വലിയ ഫ്രണ്ട്സാണ്, ഒരു കോളേജിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നാണ്, മൂവാറ്റോഴക്കാരാണ്. അപ്പം ഇവർ രണ്ടുപേരും ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇവർക്ക് എന്തോ ഒരു ഗൂഢാലോചന ഞങ്ങളെ ബേബി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ റോജി ഒരു പെൺകുട്ടി വരണ്ടാ, നാളെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു പെൺകുട്ടീനെ എടുക്കാനാ, എന്നിട്ട് ഇവർ രണ്ടുപേരോട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് എല്ലാവരും കൂടി ഇത് അറിഞ്ഞു. പിറ്റേ അന്ന് പലർക്കും പലയിടത്തും പോകേണ്ട ആൾക്കാരെല്ലാവരും അതൊക്കെ പോക്ക് ഡ്യൂട്ടി കളയാതെ ഇവൻ പരിപാടിക്ക് പോലും വരുമ്പോ താമസിച്ചു വരും, ഡ്യൂട്ടി പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ജോലി ഡ്യൂട്ടി അല്ല, കാർബറാണ്ട് യൂണിവേഴ്സൽ എന്ന കമ്പനിയില് മാനേജർ എന്ന് പറയും, സാധാരണ ജോലി. എന്റെ ഫാദർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കോളേജിൽ പഠിക്കുമ്പോ പകല് കോളേജിൽ പോക്കും രാത്രി അധ്വാനവുമായിട്ട് നടന്ന ഒരു വലിയ അധ്വാനിയായിരുന്നു. അടൽ ബിഹാരി അധ്വാനിയായിരുന്നു. എന്നിട്ട് ആ സമയത്ത് അധ്വാനി എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 10-12 വയസ്സായപ്പോ തന്നെ ജോലി കിട്ടി. നമ്മളൊക്കെ നല്ല സ്വഭാവം കിട്ടി, ഇവരൊക്കെ അപ്പോഴും ജോലിക്ക് വേണ്ടി തെറ്റി തിരിഞ്ഞെടുക്കുന്ന സമയം. ഞങ്ങൾ തെറ്റി തിരിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അല്ലാതെ മിമിക്രി എന്ന് വരുമാനം ഉണ്ട്. എന്നിട്ട് ജോലി കിട്ടി. അപ്പൊ ഞാൻ ജോലിയൊക്കെ അന്ന് എന്താ പറയാ, എന്താണ് ലീവ് എടുത്ത്, സാധാരണ ലീവ് എടുക്കാൻ പറ്റില്ല, എനിക്കൊന്നും പെർമനന്റ് ആയിട്ടില്ലായില്ല ആ സമയത്ത്.
ഞാൻ ലീവ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് റോജി ശരിക്കും ആണ് നമ്മള് ശബ്ദത്തിൽ മാത്രം പെണ്ണിണ്ടായുള്ളൂ ആണ് ആയിട്ട് വന്ന് ആണ് അതിനു മുമ്പ് എന്തായിരുന്നു ആ പയ്യൻ അതായത് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബിൽഡപ്പ് ആ ബിൽഡപ്പിൽ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോയി ഇവന്മാരൊക്കെ തുടങ്ങി ആ പെൺകുട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അപ്പൊ എന്റെ ഒക്കെ നേരെ കൃത്യമായിട്ട് ബേബിപ്പെട്ട നിന്റെ ഒക്കെ കറക്റ്റ് നിന്റെ ഒക്കെ മറ്റേ ആ സ്വഭാവം ഇവിടെ എടുക്കരുത് ഇനി മേലിൽ ആ ഏത് എനിക്ക് ഒഴിവ് പിടിക്കിട്ടില്ല അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ആയിട്ട് എനിക്കറിയാൻ നിന്റെ ആ സ്വഭാവം എടുക്കരുത് ഞാൻ പറയാം ഏത് സ്വഭാവം നിന്റെ ഒരു സ്വഭാവം ഇവിടെ എടുക്കരുത് നീ ഒക്കെ ഡീസന്റ് ആയിരിക്കണം നമ്മളൊക്കെ ഞങ്ങളൊക്കെ ചങ്ങലൊക്കെ ഇടുന്നു ഞങ്ങളൊക്കെ അങ്ങോട്ടും കടി ചീത്ത പറയുന്നത് നിന്റെ ഒക്കെ കാര്യം ആ പെണ്ണ് വരട്ടാ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കാം രണ്ടു ദിവസത്തിനുള്ളിൽ പുളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന കഴിഞ്ഞപ്പോ റോജി ഞങ്ങൾക്ക് സമാധാനം എല്ലാവർക്കും ഒരു രണ്ടു മാസത്തേക്ക് പിച്ചവിട്ടായിരുന്നു പുള്ളി അത് ശരിയാക്കി എടുത്തൂലേ ഇല്ല പക്ഷെ നല്ല ഒരു ടോൺ ഉണ്ട് നല്ല ടോൺ പിന്നെ വാഴക്കുളം ആന്റണി അരവിന്ദാക്ഷ കുറുപ്പ് ഇവരൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകൾ അതിനുശേഷം ഈ പെൺകുട്ടികൾ നമ്മുടെ ട്രൂപ്പിൽ വന്നാൽ ആ ഒരു പഴയ രസം ഇല്ല ആ ഇവിടെ തന്നെ കണ്ടില്ല ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ ആൺകുട്ടി നിങ്ങൾ രണ്ടുപേരും കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ല ഇപ്പോഴല്ല മുമ്പ് പണ്ടൊക്കെ നമ്മൾ എത്ര വർഷം ഒരുമിച്ച് നമ്മൾ ഒരുപാട് വർഷം ഓസ്കറിൽ മൂന്ന് വർഷം ഓസ്കറിൽ മൂന്ന് വർഷം അത് കഴിഞ്ഞ് സാഗർ നാല് വർഷം അല്ലേ നാലാമത്തെ വർഷമല്ലേ നിങ്ങൾ പോയത് നാലാമത്തെ വർഷം ഒന്നല്ലോ ഞാൻ പറയട്ടെ ഓസ്കറിൽ ഞാൻ മൂന്നൊന്നുമല്ല കുറച്ച് ഞാൻ വന്നിട്ട് അഞ്ചുപേര് ടീം ഉണ്ടായിട്ട് ആ നമ്മൾ അഞ്ചുപേരും കൂടി ഒരുമിച്ച് ഒരു മൂന്ന് വർഷം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമാണോ അത് ഒരേപോലെ ലൈക്ക് ഒരു സ്റ്റേജിൽ പല പ്രാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണോ എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് തന്നെ അറിഞ്ഞത് ചില ആളുകളെ ചോദിക്കില്ലേ സദ്യയില് ആർക്ക് സെപ്പറേറ്റ് കൊടുക്കണ്ട വേറെ വേറെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ പ്രോഗ്രാം ചെറിയ പ്രായത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമല്ലോ വലിയൊരു മണ്ടത്തരം ചോദ്യം ഓർമ്മയുണ്ടോ ഈ മുഖങ്ങള് ഓർമ്മയുണ്ട് ആ സമയത്തൊക്കെ അപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങള് ചെയ്തിരുന്നപ്പോ സ്കിറ്റ് ഒരുമിച്ച് കളിക്കുമായിരുന്നു പിന്നെ മ്യൂസിക് ഐറ്റംസ് അതായത് ഇൻസ്ട്രുമെന്റ് കംപ്ലീറ്റ് വായുകൊണ്ട് ചെയ്തിട്ടുള്ള കച്ചേരി പിന്നെ എന്താണ് മിമിസ് ഗാനവേള ഗാനവേള ഫസ്റ്റ് തുടങ്ങുന്ന ഞങ്ങളാണ് ഞങ്ങളാണ് പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇല്ല അങ്ങനെ ആരും അവകാശപ്പെടുന്നില്ല അല്ല വേറെ ചില അതൊക്കെ വെറുതെ നിന്നെ സൂപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു നീ അതിന് കയറി പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്ന വായ വെച്ചിട്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കും അതിനുവേണ്ടിയാണ് ഈ മിമിക്രി ചെയ്യുന്നത് അതിനുവേണ്ടിട്ടുള്ള അതല്ല അന്ന് ഈ സ്കിറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോ ഓർമ്മയില്ല അന്ന് ഞാനും അബിയും കൂടി നമ്മളുടെ ഒരു ഞങ്ങളുടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പരേഡായിട്ട് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു അഞ്ചു പേരാണ് ഇനി അതല്ല ചിലപ്പോൾ മാട്ടയായിട്ടൊക്കെ പോകും അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റമുണ്ട് ഞങ്ങൾ മൂന്നാൾ പോയാലും ഈ പറഞ്ഞ കാര്യം ഒരു കച്ചേരി എന്ന് പറഞ്ഞ ഒരു ഐറ്റമുണ്ട് നിങ്ങൾക്ക് മാത്രം ചെയ്യണം അത് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അതില് അപ്പൊ പിന്നെ അത് കൊളക്കാം എന്താ ചെയ്യുക കച്ചേരിയിൽ എന്താ എന്തെങ്കിലും ചെയ്യോ ഞാൻ ആസ്വദിക്കാൻ അറിയാലേ താളോട്ടരാ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട് പോരാ 100 വരെ എണ്ണണം മ്യൂസിക്കിൽ അങ്ങനെയാണ് ഈ മുകേഷ് ഏട്ടൻ എന്റെ അടുത്ത് വെച്ച് ഒരു പ്രാവശ്യം ഞാൻ ഈ സ്റ്റേജിൽ എന്നിട്ട് കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന മുകേഷ് ഇടേ നിനക്ക് ഈ നാലു പേര് എണ്ണ അറിയാമോ നീ എല്ലായിടത്ത് നീ അത് അത് കഴിഞ്ഞില്ലേ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത്രയല്ലേ സംഗീതത്തിൽ വിവരമുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലേ ഇംഗ്ലീഷ് സംഗീതം പഠിച്ചിട്ടില്ലേ അതാണ് കർണാടകയിൽ പോയി കർണാടക സംഗീതം ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചിട്ടുണ്ട് സാരിഗമ എത്രയുണ്ട് സരിഗമ പദനിസ എത്ര അക്ഷരം അങ്ങനെയൊക്കെ ചോദിച്ചു എനിക്ക് ഏഴ് സ്വരങ്ങളാണെന്ന് മാത്രം ഷഡ്ജ എന്ന് പറഞ്ഞ എന്താ അതൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ പാടുമ്പോ ഷഡ്ജ വിടാറുണ്ടോ അബി ഉദ്ദേശിക്കുന്ന ഷഡ്ജ ഇവനോട് ചോദിക്കുന്നത് ഇവനാണ് പാട്ടിന്റെ ആള് ഞാൻ ഷഡ്ജ വിടാറില്ല ഷഡ്ജം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പലരും ഇപ്പൊ ഷഡ്ജം എന്ന് പറഞ്ഞ സ എന്ന് പറയുന്നത് ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ഇതൊക്കെ എനിക്കറിയായിരുന്നു അതെ സ രി ഗ മ പ ദൈവതം നിഷാദം അമ്പത്താറ് വെസ്റ്റേണിലാണത്
അങ്ങനെ ഇല്ല, നിങ്ങളുടെ പെർഫോമൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരി, നമുക്ക് ഒരു ഓർമ്മയുള്ള കച്ചേരിയേടാ, സംഗീത കച്ചേരി. ഇതിൽ എന്റെ ഹെൽപ്പ് വേണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കേട്ടോ. സംഗീത കച്ചേരിയിലെ, സംഗീത കച്ചേരിയിൽ സാധാരണഗതിയിൽ ഒരാൾ വയലിൻ, ഒരാൾ മുഖർശംഖ്, ഒരാൾ തമ്പുരു, ഇതെല്ലാം ഇൻസ്ട്രുമെന്റ് ഞങ്ങൾ വായകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അബിയാണ് മൃദംഗം വായിച്ചോണ്ട്. അബി അബി, പിന്നെ ജോർജ് ഉണ്ടായിരുന്നു. ജോർജ് ഉള്ള സമയത്ത് ജോർജ് വായിക്കും, അബി ഘടം വായിക്കും. പിന്നെ ജോർജിന് കടം കൊടുക്കാനുള്ളപ്പോ അബി മൃദംഗം വായിക്കും. ജോർജിനെ വിളിക്കില്ല, വിളിക്കാറുള്ളപ്പോ അങ്ങനെ. പിന്നെ ജോർജിനെ വിളിക്കാതെ ഞാൻ തന്നെ. അപ്പൊ അബി പിന്നെ ജോർജ് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാതെ ഇപ്പൊ അബി മൃദംഗമാക്കി. അങ്ങനെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് ചെയ്യല്ലേ. അതെ, കടം മേടിച്ച ഓർമ്മയില്. അതെ, കടം. സ്വാമിനാഥ പരിപാലയ സുമ സ്വാമിനാഥ പരിപാലയ സുമ സ്വാമിനാഥ പരിപാലയ സുമ സ്വാമിനാഥ പരിപാലയ സുമ പ്രകാശ വല്ലീശ ഗുരുഗുഹദേവ സേനീശ സ്വാമിനാഥ പരിപാലയ സുമ വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര പാരിജാ